തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിന് സമീപമുള്ള മീൻ മാർക്കറ്റിൽ ഒരാൾ കൃത്യമായി എത്താറുണ്ട് നാട്ടിലുള്ളപ്പോഴെല്ലാം അയാളുടെ പേര് മണിയമ്പിള്ള രാജു ഇടത്തരക്കാർ വാങ്ങുന്ന മീനുമായി മീനിന്റെ വിലയിൽ സ്വൽപ്പമൊക്കെ തർക്കിച്ച് അദ്ദേഹം മടങ്ങിപ്പോകും അതാണ് മണിയമ്പിള്ള രാജു എന്ന മനുഷ്യന്റെ പ്രത്യേകത മ മണിയമ്പിള്ള രാജു എന്ന സാമൂഹ്യ ജീവിയുടെ പ്രത്യേകത മണിയമ്പിള്ള രാജു ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആണ് അമ്മയിലെ പ്രസ്നിച്ച് പോരാട്ടത്തിൽ ആശാസ് ശരത്തിനെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം വൈസ് പ്രസിഡന്റ് സ്ഥാനം നേടിയിരിക്കുന്നു അദ്ദേഹം മത്സരിക്കുമ്പോൾ പലരും പറഞ്ഞത് ഇതൊരു വെറുതെയുള്ള മത്സരമാണെന്നാണ് മോഹൻലാൽ നേതൃത്വം നൽകുന്ന ഔദ്യോഗിക ഗ്രൂപ്പിനെതിരെ മത്സരിച്ച് ജയിക്കാൻ പ്രയാസമാണെന്നാണ് പക്ഷേ സുധീർ കുമാർ എന്ന മണിയമ്പിള്ള രാജു ആ ദൗത്യം ഏറ്റെടുത്തു സുധീർ കുമാർ എന്ന മണിയമ്പിള്ള രാജു ജയിച്ചു മത്സരത്തിൽ അമ്മയുടെ മത്സരത്തിൽ അമ്മയുടെ ഭാരവാഹികളുടെ മത്സരത്തിൽ വൈസ് പ്രസിഡന്റായി സുധീർ കുമാർ എന്ന മണിയമ്പിള്ള രാജു തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിനെ പറ്റി അറിയാത്ത കഥകൾ ഒരുപാടുണ്ട് സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കാലം അലഞ്ഞ കഥകൾ ഒരു പ്രശസ്ത സംവിധായകൻ പേര് തന്നെ പറയാം ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിയുടെ അടുത്ത് മണിയമ്പിള്ള രാജു എത്ര ചാൻസിന് വേണ്ടിയാണ് ശ്രീകുമാരൻ തമ്പി മണി മണിയമ്പിള്ള രാജുവിനോട് പറഞ്ഞത് താൻ്റെ വീട്ടിൽ കണ്ണാടി ഉണ്ടെങ്കിൽ താൻ പോയി മുഖം നോക്ക് താൻ ആ കണ്ണാടി അടിച്ചു പൊട്ടിക്കുമെന്നാണ് അങ്ങനെയാണ് ശ്രീകുമാരൻ തമ്പി മണിയമ്പിള്ള രാജുവിനോട് പെരുമാറിയത് പക്ഷേ ആ പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് തന്നെ വിഷമം തോന്നി അദ്ദേഹം മണിയമ്പിള രാജുവിനെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിക്കുക മാത്രമല്ല മോഹിനിയാട്ടത്തിൽ ഒരു വേഷവും നൽകി അതുപോലെ ബഹദൂർ മഹാഹാസ്യ മഹാഹാസ്യനാടനായ ബഹദൂർ അദ്ദേഹത്തെ ബാസ്റ്റഡ് എന്ന് വിളിച്ചിട്ടുണ്ട് ഒരു സീൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സീനെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹദൂർ പിടിക്കേണ്ട നായെ മണിയമ്പിള്ള രാജു പിടിച്ചു അതാണ് പ്രശ്നം അപ്പോഴാണ് ബഹദൂർ വിളിച്ചത് ബാസ്റ്റഡ് എന്ന് അന്നൊക്കെ മണിയമ്പിള്ള രാജു സുധീർ കുമാർ ആയിരുന്നു പിന്നീട് ബഹദൂർ ബാസ്റ്റഡ് എന്ന് വിളിച്ചതിൽ അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചു അറിയാതെ വിളിച്ചു പോയതാണ് ക്ഷമിക്കണമെന്ന് പറഞ്ഞു ബഹദൂറിന്റെ മുൻകോപവും മുൻകോപവും സ്നേഹവും ഒക്കെ അദ്ദേഹം അനുഭവിച്ചറിഞ്ഞു അന്നാണ് ബഹദൂർ ഒരു പേരിട്ടത് ഇനി നിങ്ങൾ രാജു എന്നറിയപ്പെട്ടാൽ മതി പിന്നീടാണ് ബാലചന്ദ്രമേൻ്റെ മണിയൻപിള്ള അഥവാ പിള്ള എന്ന ചിത്രം വരുന്നത് മണിയൻപിള്ള അഥവാ പിള്ള എന്ന ചിത്രം സൂപ്പർ ഹിറ്റായി കമലഹാസൻ ചെയ്യേണ്ട റോളാണ് രാജു ചെയ്തത് കമലഹാസൻ ഉലക നായകനാണ് അന്നേ സൂപ്പർ സ്റ്റാറാണ് തമിഴിൽ അദ്ദേഹം ചെയ്യേണ്ട റോൾ അദ്ദേഹം അവസാനം മാറി ബാലചന്ദ്രമേനും രാജുവിനെ കൊണ്ട് ചെയ്യിച്ചു സംഭവം സൂപ്പർ ഹിറ്റ് അതോടെ മണിയം പിള്ള രാജു എന്ന് സുധീർകുമാർ അറിയപ്പെടാൻ തുടങ്ങി ഇപ്പോഴും സുധീർ കുമാറിനൊരു പ്രശ്നമുണ്ട് ആര് തന്നെ സുധീർ കുമാർ എന്ന് വിളിച്ചാലും തിരിഞ്ഞു നോക്കില്ല കാരണം അത് തൻ്റെ എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് മണിയം പിള്ള രാജു എന്ന് വിളിച്ചാലേ തിരിഞ്ഞു നോക്കൂ അല്ലെങ്കിൽ രാജു എന്ന് വിളിക്കണം മോഹൻലാലിന് ആദ്യം ഏകപ്പെട്ടത് അദ്ദേഹമാണ് സ്കൂൾ നാടകത്തിൽ മോഹൻലാലിൻ്റെ സീനിയറായിരുന്നു അദ്ദേഹം സ്കൂൾ നാടകത്തിൽ കൊച്ചു ലാലിന് മേക്കപ്പെട്ടു കൊച്ചു മേക്കപ്പ് ഇട്ടതിൽ അതിൽ അദ്ദേഹത്തിന് അനുഗ്രഹത്തിന് ആ ലാലിന് അനുഗ്രഹത്തിന്റെ കയ്യൊപ്പം ഉണ്ടായി കാരണം ലാലു മേക്കപ്പ് ഇട്ട നാടകത്തിലൂടെ കൊച്ചു ലാലിന് മോഡേൺ സ്കൂളിലെ മികച്ച നടനുള്ള അവാർഡ് കിട്ടി അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കി മണിയം രാജു എന്ന മണിയംപിള്ള രാജു എന്ന പ്രതിഭ തൊട്ടതെല്ലാം അദ്ദേഹം മനശ്വരമാക്കി അദ്ദേഹം ചിത്രങ്ങൾ നിർമ്മിച്ചു എ എ ഓട്ടോ സൂപ്പർ ഹിറ്റ് ആയിരുന്നു വെള്ളാനകളുടെ നാട് സൂപ്പർ ഹിറ്റ് ആയിരുന്നു അനശ്വരം ഒളിഞ്ഞു പോയി ഒരു നാൾ വരും വലിയ കുഴപ്പമില്ലാതെ പോയി ഇങ്ങനെ കുറേ സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം നിർമ്മിച്ച ചിത്രം പാവാടയാണെന്ന് തോന്നുന്നു അതും അത്യാവശ്യം വിജയിച്ചൊരു ചിത്രമാണ് പാവാട അദ്ദേഹമാണ് നിർമ്മിച്ചതെന്ന് തോന്നുന്നു എനിക്ക് എനിക്കതിൻ്റെ ഒരു പെട്ടെന്ന് നോക്കം പറ്റുന്നില്ല അദ്ദേഹമാണ് നിർമ്മിച്ചത് എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഇപ്പോൾ മണിയമ്പിള്ള രാജു ഷൈൻ ചെയ്ത് നിൽക്കുന്നത് സൂപ്പർ സ്റ്റാറുകളെ തോൽപ്പിച്ചുകൊണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ പാനലിനെ അട്ടിമറിച്ചുകൊണ്ട് വൺമാൻ ഷോയിൽ വിജയം നേടിയതോടുകൂടിയാണ് ആശാശരത്തൊന്നും ജനങ്ങളുടെ മുഖത്ത് നോക്കൂല അമ്മയുടെ അംഗങ്ങളുടെ മുഖത്ത് പോലും നോക്കൂല നിവിൻ പോളിയും അങ്ങനെയൊന്നും നോക്കത്തില്ല അവരൊക്കെ അവരുടേതായ ഇതിൽ പോയി നിൽക്കുക അവരെല്ലാം വിചാരിച്ചത് മോഹൻലാലിൻ്റെ പാനലിൽ ആയതുകൊണ്ട് ജയിച്ചു പോകുമെന്നാണ് പക്ഷേ ഹൃദയത്തിന്റെ പാനലാണ് ഇവിടെ മത്സരിച്ചത് ഹൃദയത്തിന്റെ പാനൽ മത്സരിച്ചപ്പോൾ ഹൃദയം ഹൃദയത്തെ തൊടുന്ന സൗഹൃദങ്ങൾ എല്ലാവരും തിരിച്ചറിഞ്ഞപ്പോൾ മണിയംപിള്ള രാജു വൻ വിജയം നേടുകയായിരുന്നു ഒരു പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ മണിയംപിള്ള രാജുവിൻ്റെ പല പല പ്രയോഗങ്ങളും പല വാക്കുകളും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പല പ്രവർത്തികളും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഈ ഒരു നാൾ വരും എന്ന സിനിമ അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു കറക്റ്റ് സമയത്ത് റിലീസ് ചെയ്യാനൊന്നും പറ്റിയില്ല അവസാനം റിലീസ് ചെയ്തപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ ഞാൻ അദ്ദേഹമായിട്ടാണ് നിർമ്മാതാവുമായിട്ടാണ് സംസാരിച്ച് അടിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നെഞ്ചിൽ തീയായിരുന്നു ഈ പടം റിലീസ് ചെയ്യുന്നത് വരെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരംകാരൻ്റെ നിഷ്കളങ്കത അതാണ് മണിയമ്പിള്ള രാജു പിന്നീട് തന്റെ സുഹൃത്തുക്കൾ അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ പല പല സുഹൃത്തുക്കളും എൻ്റെയും സുഹൃത്തുക്കളാണ് അവരുടെയൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ ആ കല്യാണത്തിന് സജീവമായി മണിയമ്പിള്ള രാജു കാണും വെച്ചാൽ അവരിൽ ഒരാളായി കാണും സുഹൃത്തുക്കളിൽ ഒരാളായി കാണും അപ്പൊ എല്ലാവരും പറയും ഞങ്ങളോ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് പഠിച്ചതാണ് മണിയമ്പിള രാജു എന്ന് പറയുമ്പോഴും അദ്ദേഹം അതൊന്നും അംഗീകരിക്കുന്നില്ല അദ്ദേഹം ചിലപ്പോൾ ഈ സദ്യ വിളമ്പാൻ കാണും അല്ലാത്ത പരിപാടിക്ക് കാണും കസേര ഇടാൻ കാണും സുഹൃത്തുക്കളുടെ എല്ലാ കല്യാണത്തിലും സുഹൃത്തുക്കളുടെ മക്കളുടെ എല്ലാ കല്യാണത്തിനും മക്കളുടെ കല്യാണമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ സുഹൃത്തുക്കളുടെ കല്യാണമല്ല സുഹൃത്തുക്കളുടെ മക്കളുടെ കല്യാണത്തിന് എനിക്ക് പോകേണ്ട ഭാഗ്യം കിട്ടിയുണ്ട് അങ്ങനെ പോകുമ്പോൾ ഞാൻ കാണുന്ന മണിയം മണിയമ്പിളരാജു ഇതാണ് ആ ഒരർത്ഥത്തിൽ അദ്ദേഹം നല്ല ജനകീയനാണ് അദ്ദേഹം നല്ല നിഷ്കളങ്ക നിഷ്കളങ്കമായ മനസ്സിന് ഉടമയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ സ്റ്റൈലിൽ തിരഞ്ഞെടുപ്പ് ജയിച്ചിരിക്കുന്നു അമ്മയിൽ അദ്ദേഹം ഇപ്പോൾ ഡ്രബലായി മാറിയിരിക്കുന്നു അമ്മയിൽ ഇപ്പോൾ അദ്ദേഹം ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു അമ്മയിൽ മാത്രമല്ല കേരളത്തിലും പക്ഷേ മണിയമ്പിള രാജുവിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ താരങ്ങൾ എന്നാൽ വിണ്ണിൽ സഞ്ചരിക്കേണ്ടവരല്ല വിണ്ണിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് താഴെ നിൽക്കുന്ന മനുഷ്യരെ നോക്കേണ്ടവരല്ല താരങ്ങൾ മനുഷ്യരുടെ ഹൃദയവിധ മനസ്സിലാക്കുന്നവരാണ് താരങ്ങൾ അതുകൊണ്ടായിരിക്കും മണിയമ്പിള്ള രാജു കൃത്യമായി വീട്ടിൽ ഡ്രൈവർ ഉണ്ടായിട്ടും സ്വന്തമായി കാർ ഒട്ടിച്ചു വന്ന് തിരുവനന്തപുരത്തെ വഴുതക്കാട് നിന്ന് ഏർ മീനുകാരിയോട് തർക്കിച്ച് സാധാരണക്കാർ വാങ്ങുന്ന മീനുമായി തിരിച്ചു പോകുന്നത് കോവിഡ് വന്നപ്പോൾ വെള്ളക്കാടുമായി പോയി അരി വാങ്ങി നല്ല അരി എന്ന് പറഞ്ഞത് അതൊക്കെ അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം ഒരു സാധാരണക്കാരനായതുകൊണ്ടാണ് അതിലുപരി ഇങ്ങനെ വലിയൊരു പാനലിനെതിരെ മത്സരിച്ചത് വലിയൊരു പാനലിനെതിരെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അവഗണനകൾ അവഗണനകളുണ്ടാകാം പലതും ഉണ്ടാകാം പക്ഷേ അദ്ദേഹം മത്സരിച്ചു അദ്ദേഹം ജയിച്ചു ഇതാണ് മണിയമ്പിള്ള സ്റ്റൈൽ ജനകീയതയുടെ സ്റ്റൈൽ